ഇത് പിന്നെ ഒരു ചിന്ന ഡേറ്റിംഗ് ആണ്, അഞ്ചാം തീയതി പോയതാണ്. കുറേ ദിവസമായി പോയിട്ട് ഇപ്പോഴേ അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പം മിക്ക ടൈമിലും നൈറ്റിലാണ് പുറത്തു പോകാറുള്ളത്. അപ്പം എനിക്ക് ഇന്നൊരു പൂതി ഒന്ന് വൈകുന്നേരമായിട്ടൊന്ന് ബീച്ചിൽ പോയാലോ എന്നുള്ളത്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഷാക്ക് പൊതുവെ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് ബീച്ചിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നൊരു പൂതി അങ്ങനെ ഞാൻ പൂതി പറയാറില്ല ഈ ടൈമിൽ പോകണം എന്നുള്ളത്. ഇന്നെന്തോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഓക്കെ ആയി. അപ്പം പിന്നെ ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി. അതിനെ കൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പൊതുവേ സ്കൂളും ഓഫീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഹാ, എന്നാലും വേണ്ടിയില്ല, വല്ലപ്പോഴും ഉള്ളതല്ലേ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഇന്നത്തെ ഇതൊക്കെയാണ് വിശേഷം. ഒന്ന് ബീച്ചിൽ പോവാ, പിന്നെ വല്ല മാളുകളിലൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് സ്ഥിരം പരിപാടി തന്നെ. അത് കുറച്ചും കൂടി നേരത്താക്കിയെന്നുള്ളൂ. അപ്പോൾ ഒന്ന് മാളിൽ പോകണം. ചില ഓഫേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. ഡ്രസ്സിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പം പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ നമ്മളെ വീഡിയോൻ്റെ അജണ്ട. അപ്പം വെൽക്കം ടു അറ്റ് അനദർ വ്ളോഗ്. അപ്പം വീഡിയോസ് ഫസ്റ്റായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാണ്ടൊക്കെ കുറേ പേര് കാണുന്നുണ്ട്. ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ഒന്ന് ജസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടേ. അപ്പം വെൽക്കം ടു അറ്റ് അനദർ വ്ളോഗ്. ഇപ്പം പിന്നെ വൈകുന്നേരം രാവിലെ അങ്ങനത്തെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ. എപ്പോൾ പോയാലും അവിടെ നല്ല തിക്കും തിരക്കും പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ മടി ഷാക്ക് ഒന്ന് ബീച്ച് പോവാന്ന് പറയുമ്പം. പിന്നെ ഈ മാളിൽ പോണേ പാർക്കിങ്ങിന് നല്ല സുഖമാണ്, പിന്നെ ചൂടുകൊടുക്കും വേണ്ട, നല്ല സുഖത്തിൽ ഇങ്ങനെ നടന്നളിക്കണം എന്നുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചായ പേഴ്സൺ അല്ല, എന്നാലും ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അപ്പം പിന്നെ അതൊന്ന് ആസ്വദിക്കാനുള്ള മെയിൻ ഉദ്ദേശമാണ് ബീച്ച് പോവാനുള്ളത്. കാരണം ഈവനിങ് ചൂടോടെ പൊരിച്ച് നല്ല കല്ലുമ്മക്കായ ഉണ്ടാവും. ഹാ ഹാ, ഇപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നു. പലപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാറുള്ളൂ. അപ്പം പിന്നെ അതങ്ങോട്ട് ഫുൾ പൂർത്തീകരിച്ച് കഴിക്കണമല്ലോ. അപ്പം പിന്നെ ആദ്യ കല്ലുമ്മക്കായ ഓർഡർ ചെയ്ത്, പിന്നെ കോളിഫ്ലവർ പൊരിച്ച് ഓർഡർ ചെയ്തു. പിന്നെ അത് ബൂസ്റ്റിലെത്തി, കട പൊരിച്ചതെത്തി, പഴംപൊരി എത്തി, അങ്ങനെ 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 നീണ്ടുപോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ പുയിലേക്ക് ഇറങ്ങി. പുയിലേക്ക് ഇറങ്ങുന്നതും നടക്കുന്നതും മൂപ്പർക്ക് ഇഷ്ടമല്ല, അതാണ് ആ ഫേസ് അങ്ങനെ ഇരിക്കും. രണ്ട് മൂന്ന് ഉപ്പിലിട്ടതും വാങ്ങി അവിടുന്ന് യാത്ര ടാറ്റ ബൈ പറഞ്ഞ് നെക്സ്റ്റ് പോയത് ഫോക്കസ് മാളിലേക്കാണ്. അത് പിന്നെ അടുത്ത വേറൊരു ആഗ്രഹമായിരുന്നു. അത് പിന്നെ രണ്ടാൾക്കും അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ കാലമായി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട്. നമ്മളെ കോഴിക്കോടത്തെ ഫസ്റ്റ് മാളല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ദാ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത പരിപാടി നഗരം ഉണർന്നു. എന്താ പറയുക, ഇപ്പോൾ നഗരം അസ്തമിച്ചു അല്ലേ. റാന്തൽ വിളക്കുകൾ കത്തിത്തുടങ്ങി. ഷോപ്പിലൊന്നും കയറാൻ നിന്നിട്ടില്ല, ജസ്റ്റ് അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നളിച്ചു.
ഒരു 10 രൂപ അവിടെ പാർക്കിങ്ങിനും കൊടുത്തുങ്ങാണ്ട് നെക്സ്റ്റ് പോയത് ഷാൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ്, സ്പോർട്സിൻ്റെ ഷോപ്പാണ്. അപ്പം അവിടെ കയറിയിട്ട് കുറച്ച് ട്രൗസേഴ്സ്, ടീഷർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ജേഴ്സി ടൈപ്പ് ടീഷർട്സ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് അത് നോക്കി. അതിൻ്റെ ലൊക്കേഷൻ വന്ന് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം പേര് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോയി നോക്കി. നെഹനൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, ഷാനിലിൻ്റെ സബ്സ്ക്രൈബറാണെന്ന്. ഷാനിലിൻ്റെ സബ്സ്ക്രൈബർ അല്ലെ, ഫ്രണ്ടാണെന്ന്. എങ്ങനെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരും. അപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കിട്ടോ. അങ്ങനെ അവിടുത്തെ കുട്ടി പർച്ചേസും കഴിഞ്ഞ് നേരെ വിട്ടത് ഹൈലൈറ്റ് മാളിലേക്ക്. അവിടെ പോയിട്ട് തന്നെ സെയിം പരിപാടി. പിന്നെ ഇതൊരു നന്മമാരാണ് കേട്ടോ, നമ്മൾ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടീഷർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ മടക്കി വെക്കും. അത് ഞാൻ അങ്ങനെ പറഞ്ഞ് കളിയാക്കും ചെയ്യും, ഇനി ചെയ്യില്ല എന്ന് പറയും. പക്ഷെ എന്നാലും അത് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണോ മടക്കി വെക്കുന്നത് അതേമാതിരി തിരിച്ച് മടക്കി വെക്കും. ഇനിയിപ്പം ഹാങ്കറിലിട്ട സാധനമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഹാങ്കറിലോടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പിന്നെ ഹൈലൈറ്റിൽ നിന്ന് പിന്നെ ഒരു ചെറിയ പോപ്കോണൊക്കെ, ചിക്കൻ പോപ്കോണൊക്കെ കഴിച്ചതിന് ശേഷം TNTയിലേക്ക് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇതേമാതിരി സ്പെഷ്യൽ ഷവായ ഉണ്ട്, അതേമാതിരി ഷവർമ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതേമാതിരി ഇരുന്ന് നല്ല പോസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതെന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഷവായൻ്റെ മെയിൻ സ്പോട്ടാണ്, കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാദിൻ്റെ മുന്നേയും പോയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ അതേമാതിരി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയി. വലിയ മൂടൊന്നും ഇല്ല ഇതിനെ കഴിക്കാറുള്ളത്, എന്നാലും ഇന്ത്യയിൽ കൊണ്ടുപോയതല്ലേ. അങ്ങനെ പിന്നെ ഒരു ഷവായ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ഷവർമ ഓർഡർ ചെയ്തു. അങ്ങനെ അത് രണ്ടും അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം തന്നെ പിന്നെ ഫുൾ ടയേർഡായിപ്പോയി. ഒന്നാമത് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഹൈലൈറ്റ് ഫുള്ളും ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഒരു ചിന്ന ഡേറ്റിംഗ് വീഡിയോ ആയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പം ഓക്കെ, ബൈ.